വെൽക്കം ടു അവർ ചാനൽ ഏഞ്ചൽ കുട്ടീസ് പുറപ്പുഴ. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുകയും വേണം. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് നല്ല മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. വന്നിരിക്കുന്നല്ല കിടുക്കാച്ചി ദം ബിരിയാണി ആയിട്ട്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചിക്കൻ റെഡിയാക്കി എടുക്കാം. പുളി എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇട്ടിട്ട് വഴറ്റി വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റി. നമ്മൾ സവോള വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടി നമ്മൾ പച്ചമുളകിന്റെ പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബിരിയാണി മസാല. ബിരിയാണി മസാല നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ചതാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു കിലോ ചിക്കനാണ് നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. വേറെ സമയം കൊണ്ട് നമുക്ക് സവോളയും കപ്പലണ്ടിയും കിസ്മിസും വറുത്തെടുക്കാം. സവോള നല്ല ക്രിസ്പി ആയിട്ട് വരാൻ നമുക്ക് പഞ്ചസാരയും ഉപ്പും ഇട്ട് കൊടുക്കാം. ഒരു നുള്ളുപ്പാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ നമ്മുടെ സവോളയും കിസ്മിസും കപ്പലണ്ടിയും വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു ഗ്ലാസ് തൈ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ബിരിയാണിക്കുള്ള അരി കഴുകി എടുക്കാം. നമ്മൾ ഇവിടെ 2 കിലോ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ാണ് നമ്മൾ ബിരിയാണി വേവിക്കാൻ വെക്കുന്നത്. ചട്ടി ചൂടാവണം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഡാൽഡ ഇട്ട് കൊടുക്കാം. ഡാൽഡ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പൂ, തക്കോളം, ഏലക്ക, കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. 2 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ 3 ലിറ്റർ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം തിളയ്ക്കാൻ മൂടി വെക്കാം. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം.
മലയിലെ അടി പിടിച്ചു. അപ്പൊ നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി കൂട്ടി പിടിക്കാതെ ഒട്ടി പിടിക്കാതിരിക്കാനാണ്. അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഈ ചോറെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൽ തന്നെയാണ് നമ്മൾ ദം ഇടുന്നത്. നമുക്ക് ദം ഇടാം. അപ്പൊ ആദ്യമായി നമുക്ക് കുറച്ച് നെയ്യ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് മാറ്റാം. റൈസ് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതുപോലെ തന്നെ സവോള ഇതിലേക്ക് നിരത്തി കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ലേയറിടാം. അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും സവോളയും അതുപോലെ തന്നെ മല്ലിയിലയും നമ്മൾ ചേർക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ബിരിയാണി എസൻസ് ഒഴിച്ചു, കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ദം ഇടാം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ദം ബിരിയാണി റെഡിയാവും. അപ്പൊ നമ്മുടെ ദം ഇട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഈ ദം ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും കാണും വരെ ബൈ.